കുറച്ച് നമ്മ ഇതിലെ കൂടി ഒന്ന് ഓടി നോക്കാം. നല്ല രസം. അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പൊ എല്ലാരും എന്തൊക്കെ പോരായ്മകൾ എന്ന് വെച്ചാൽ പറഞ്ഞുതരാം, പിന്നീട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഹായ് ഓൾ, പിക്ചർസ്ക്യൂ 7 പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു യാത്ര പോകാൻ ഒരുങ്ങിയാണ്. കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഓൾ കേരള ട്രിപ്പിൻ്റെ ബാക്കിയുള്ള എപ്പിസോഡ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരെ തിരുവനന്തപുരത്തേക്കാണ് ട്രെയിൻ വഴിയാണ് പോകുന്നത്. ഇവിടുന്ന് ഇന്ന് വൈകുന്നേരം 7:30 കണ്ണൂരിന്ന് ട്രെയിനാണ്, നേരെ വർക്കലയിലേക്കാണ് പോകുന്നത്. നമുക്ക് നേരെ വിടാം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്, വണ്ടി കുറച്ച് ഡിലേ ആണ്. ഇത് നമ്മളെ ഓൾ കേരള ട്രിപ്പിൻ്റെ 26-ാമത്തെ എപ്പിസോഡാണ്. രാവിലെ 5:30 നമ്മളങ്ങനെ വർക്കല ശിവഗിരി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുള്ള തിരുവനന്തപുരം ആദ്യം പോകാൻ പോകുന്നത് വർക്കല ബീച്ചിലേക്ക് തന്നെയാണ്. ഈ നമ്മളെ റെയിൽവേ സ്റ്റേഷന് നേരെ മുന്നിൽ ഒരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പം നേരെ പള്ളിയിൽ പോയി ചായ കുടിച്ച് നേരെ ബീച്ചിലേക്ക് പോക്കാണ്. വർക്കല ക്ഷേത്രത്തിൽ ബസ് ഇറങ്ങി, ഒരു 3 കിലോമീറ്റർ ഉള്ളു. ബസ് കുറേ ഡിലേ ആയി വരാൻ. ഇവിടുന്ന് കുറച്ച് നടന്ന് ബീച്ചിലേക്ക് എത്തും നേരെ. നമ്മളങ്ങനെ ബീച്ചിലെത്തി. ഇവിടെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. രാവിലെ തന്നെ ഒരുപാട് യാത്രക്കാരാണ് ഇവിടെ വരുന്നത്. കടയെല്ലാം ഓപ്പണായി വരുന്നുള്ളൂ. ആ കാണുന്നത് ബലിമണ്ഡപം കേട്ടോ, നേരെ ഇപ്പുറം ബലികർമ്മം ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ശരിക്കും ബീച്ച് സൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അങ്ങോട്ടേക്കാണ്. നല്ല വ്യൂ, പാറക്കെട്ടും അതിൻ്റെ വ്യൂ എല്ലാം അങ്ങോട്ടേക്കാണ് വരുന്നത്. നേരെ അങ്ങോട്ടേക്ക് വിടാം. നല്ല ഏരിയ കേട്ടോ, മൊത്തത്തിൽ നല്ലൊരു സീനറി. വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയുകൊണ്ട് കയറ് കെട്ടി വെച്ചിട്ടാണ് ഉള്ളത്. വെള്ളം കയറ്റാന്നിപ്പോൾ. ഇവിടെ രാവിലെ തന്നെ ഒരു വലയൊക്കെ ഇട്ട് മീനിനെ പിടിക്കുന്നുണ്ട്. ഇവിടുന്ന് രാവിലെ തന്നെ ബീച്ച് സൈഡിലെ കൂടി ഇങ്ങനെ കാലി അടിച്ച് ഇങ്ങനെ വെറുതെ രാവിലെ തന്നെ നടക്കാൻ വരത്തേണ്ട രസാട്ടാ. സാധാരണ ബീച്ചിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഈ പാറക്കെട്ട് തന്നെ, നമുക്ക് എല്ലാ സ്ഥലത്തും ഈ വലിയ പാറക്കെട്ട് കാണാൻ കഴിയില്ല. നേരെ തൊട്ടിപ്പുറം ബീച്ചും ആ ഒരു വ്യൂ കുറവായിരിക്കും പൊതുവെ. പാറൻ്റെ മേലെ നിന്നൊരു വ്യൂ ഉണ്ട്. ആ വ്യൂ ഇങ്ങോട്ടേക്കാണ് തോന്നുന്നത്. കുറച്ചാളങ്ങോട്ട് കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നല്ല വിഷ്വലായിരിക്കും. അങ്ങോട്ട് കയറി നോക്കാം. നല്ല കുന്നാട്ടാ, കുറച്ചേ കയറാണല്ലോ. ഓൾമോസ്റ്റ് മേലെ എത്തി. ആ സൈഡിൽ ജിം ആക്ടിവിറ്റിയും ചെയ്യാനുള്ള ചെറിയ സൗകര്യമുണ്ട്. ഇവിടെ കാണുന്നില്ല ബീച്ച് റിസോർട്ടുകളാണ് കേട്ടോ. ഇതെല്ലാം ഓപ്പണാന്നുള്ളൂ. കഫേ, റെസ്റ്റോറൻറ്റ്. സമയം 7:30 ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ.
ഇവിടെ താമസിച്ച് നല്ല ബീച്ച് റിസോർട്ടിന്റെ വ്യൂ എല്ലാം കണ്ട് റിസോർട്ടിൽ അടിച്ചു പൊളിച്ച് പോകാന്നവർക്ക് വളരെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ എന്ന് വെച്ചാൽ ഒരുപാട്. ഞാനിപ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററോളം നടന്ന് ഫുള്ള് ഇവിടെ ഹോം സ്റ്റേയും റിസോർട്ടും കാര്യമെല്ലാം. അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടെല്ലാം പെരുന്നാക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ റിസോർട്ട് ഒക്കെ എടുത്ത് ബീച്ചിൻ്റെ സൈഡിൽ റിസോർട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് വർക്കല. പ്രത്യേകിച്ച് നല്ല വ്യൂ ആണ്. നമ്മൾ നേരത്തെ ആ സൈഡിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് നടന്ന് കയറിയത്. ഇപ്പോൾ മേലെ എത്തി. നല്ല വ്യൂ കേട്ടോ. പൊതുവേ നമുക്ക് കിട്ടാത്ത ഒരു ഹൈറ്റ് എന്നുള്ളൊരു വ്യൂ കേട്ടോ ബീച്ചിൻ്റെ. സാധാരണ നമ്മൾ തായല് വന്ന് ബീച്ച് സൈഡ് കളിച്ച് പോകേണ്ടി വരും. ഇപ്പം നമുക്ക് മേലെയും കയറി നല്ലൊരു വ്യൂവും കിട്ടും. സൂര്യനിലിങ്ങനെ പൊന്തി തുടങ്ങിയിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇടെല്ലാം മണ്ണെല്ലാം ഇടിഞ്ഞിട്ട് കാണാം. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ നമുക്ക് വെല്ലുവിളി പോകാം. ഇവിടെ എല്ലാം കെട്ടിയിട്ടുണ്ട് സൈഡ്. നല്ല വ്യൂ കേട്ടോ. നല്ല രസമുണ്ട് ഇടുന്ന മേലോട്ടേക്ക്. ഏകദേശം കഴിയാനെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് എനിക്ക് കുറച്ചും കൂടി ഉള്ളു വ്യൂ. കുറച്ച് മീലെ കൂടി ഒന്ന് ഓടി നോക്കാം. നല്ല രസം. ഓരോ ഭാഗത്തും ഓരോ രസമാട്ടെ. ഇപ്പോൾ നല്ല വേറൊരു വ്യൂ വന്ന്. അതായത് ഒരു ബീച്ച് എങ്ങനെ ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യണമെന്ന് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം വർക്കലയാണ്. കാരണം ഇത് ഒരുപാട് വിദേശികളും നാട്ടിൻ പുറത്തുള്ള ആൾക്കാരുടെ ഇട വരുത്തുണ്ട്. ഇവിടെ ക്ലാഫ് ഔട്ടി ഹെറിറ്റേജ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഓഫ് ഓപ്ഷൻ തന്നെയാണ് താമസിക്കാൻ വേണ്ടി. റിസോർട്ടായാലും ഗസ്റ്റ് ഹൗസ് പിന്നെ റൂംസ് എല്ലാ ടൈപ്പ് സ്റ്റേക്കും നമുക്കിവിടെ ആശ്രയിക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ ഏകദേശം 1.5 കിലോമീറ്ററോളം ഇങ്ങോളം നടന്നു. എന്നെ തീർന്നിട്ടില്ല. എന്നും നടക്കാണ്ടെന്ന് ഇവരോട് ഇവിടെ ചോദിച്ചാൽ പറഞ്ഞത്. ഇനി സ്വല്പം വിശ്രമിക്കാം. നടന്ന് നടന്ന് കാല് പണി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് വർക്കല ബീച്ച് മാത്രമല്ല, ഇവിടെ മൺറോ അയലൻഡ് മറ്റ് മൺറോ തുരുത്തുണ്ട്. അത് കൊല്ലം ജില്ലയിലാണ്. ശരിക്കും വർക്കല വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തിൻ്റെ കൊല്ലം എത്തുന്നതിന് കുറച്ച് തായലായിട്ട് വരാം. അപ്പോൾ വർക്കലയിൽ നിന്ന് കൊല്ലത്തേക്ക് വളരെ അടുത്താണ്. മൺറോ തുരുത്തും അതുപോലെ തന്നെ ജഡായിപ്പാറ. ജഡായിപ്പാറ വളരെ അടുത്താണ്. അടുത്ത് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്, ജഡായിപ്പാറയിലേക്ക് പോവാം. മൺറോവിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിന്. നമ്മൾ പ്ലേലിസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ 25-26 എപ്പിസോഡുകൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. 27-ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് അങ്ങോട്ടേക്ക് തിരിക്കണം. കുറച്ചും കൂടി അങ്ങോട്ടേക്ക് വ്യൂ ഉണ്ട്. അതും കൂടി കണ്ടിട്ട് നേരം ജഡായിപ്പാറയിലേക്കാണ് അടുത്ത്. കേരളം മൊത്തം നമ്മൾ ഏകദേശം 12 ജില്ല കവർ ചെയ്ത്. എൻ്റെ 2 ജില്ലയെ ബാക്കിയുള്ളൂ. കോഴിക്കോടും അതേപോലെ തന്നെ പാലക്കാടാണ്. അതടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് നമുക്ക് അടുത്ത യാത്ര, ഒരു ദൂരയാത്ര തന്നെ പ്ലാൻ ചെയ്യണം. ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എപ്പോൾ സ്ഥിരമായിട്ട് വീട് ഇടാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കിട്ടുമ്പോൾ മാത്രമേ ചെയ്യുന്നത്, പണിയും കാര്യമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മളേകദേശം ഇതിൻ്റെ എൻഡ് ഭാഗത്തേക്ക് എത്താനായി.
വന്നിട്ട് ഇത്രയും വരെ വന്നിട്ട് തിരിച്ചു വന്നാൽ ശരിയല്ലല്ലോ. ഇങ്ങ എൻ്റെ വരെ എന്താണെന്ന് നോക്കണമല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം വീഡിയോയിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ എല്ലാവരും എന്തൊക്കെ പോരായ്മകളെന്ന് വെച്ചാൽ പറഞ്ഞുതരാം, പിന്നീട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കമൻറ്റിലേക്ക് കൂടി എന്തെങ്കിലും പ്രശ്നങ്ങളോ യാത്ര വ്ളോഗിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞെന്ന വലിയ ഉപകാരം. ഇപ്പം നമ്മൾ സ്ട്രെയിറ്റാണ് നടന്നത്, ഇപ്പോൾ ഇവിടെ ഒരു ഇറക്കമായി, നേരെ പോയി പോകാൻ പോകുന്നത് ആ പാറക്കെട്ടിലേക്കാണ്. എൻ്റെ ഏകദേശം 2 കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ. പക്ഷെ 2 കിലോമീറ്റർ നടന്നാലും മുതലോ നല്ല വ്യൂവും നല്ല വൈബും കിട്ടുന്നുണ്ട്. ഇനി കുറച്ചൊരു ഇറക്കം. ഇവിടെ നല്ല താഴെ ഭാഗമായിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് നല്ല റെസ്റ്റോറൻ്റ് ഉള്ളത്. കടൽ കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി നമുക്ക് പോവാം. നമ്മൾ വന്നപോയി എന്നെ 1 കിലോമീറ്റർ പോകാണ്ട്, ഒരുപാട് നടക്കാണ്ടോ. ഞാനിപ്പോൾ 2 കിലോമീറ്റർ നടന്ന്, ഇനി നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് തിരിക്കുകയെന്ന്. കാരണം ഇനി നടന്നതിനാൽ അടുത്ത സ്ഥലത്ത് പോകാൻ കഴിയില്ല, ക്ഷീണിക്കും അല്ലാണ്ട്. ഇപ്പോൾ 2 കിലോമീറ്റർ ഇനി അങ്ങോട്ടേക്ക് തിരിച്ച് നടക്കണം. അങ്ങനെ 4 കിലോമീറ്റർ ഇപ്പം തന്നെയായി. പിന്നെ രാവിലെ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് നടന്നതും കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മളെ ഇവിടെ വെച്ച് നിർത്തിയെന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത സ്ഥലത്ത് വീണ്ടും കാണുന്നവരെ ബൈ.